നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒരിക്കൽ കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ബാലൺ ഡിയോറും ഫിഫ വെസ്റ്റും ഒക്കെ നേടുമോ, അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? ആരാധകർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഉണ്ടാവും. ഇപ്പൊ 54 ഗോളുകളുമായിട്ട് പോയ വർഷത്തെ ടോപ് സ്കോററാണ്. ഇതിപ്പം യൂറോ കപ്പ് ഇയർ ആണ്. പോർച്ചുഗൽ യൂറോ കപ്പ് ഒക്കെ നേടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബാലൺ ഡിയോർ കിട്ടുമോ, ഫിഫ വെസ്റ്റ് കിട്ടുമോ, ചർച്ച ആരാധകർക്കിടയിലുണ്ട്. എന്നാ ക്രിസ്ത്യാനോ പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും താനിപ്പോ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, ഹോണസ്റ്റ്ലി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് ക്രിസ്ത്യാനോ പറഞ്ഞത്. ഈ ഓർഗനൈസേഷൻസ് ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ബാലൻഡിയോറിനും ഫിഫ ബെസ്റ്റിനും വിശ്വാസ്യത നഷ്ടമായി തുടങ്ങി എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞ അതേ ഇന്റർവ്യൂവിൽ, അതായത് പോർച്ചുഗീസ് മാധ്യമമായ റെക്കോർഡിന് കൊടുത്തുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു വീണ്ടും ബാലൻഡിയോറും ഫിഫ ബെസ്റ്റും ക്രിസ്ത്യാനോ നേടുന്നത് കാണാൻ പറ്റുമോ എന്ന്. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, നമുക്കറിയാമല്ലോ ഈ ഓർഗനൈസേഷൻസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്ന്. ഒബ്വിയസ്ലി ഞാൻ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് ക്ലബിലും ദേശീയ ടീമിനും വേണ്ടിയിട്ട് എങ്ങനെ കളിക്കണം, അതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. അവാർഡുകൾ നമ്മളൊരു നല്ല സീസൺ കഴിഞ്ഞതിന് ശേഷം വരുന്ന കാര്യമാണ്, അത് ക്ലബിലും ദേശീയ ടീമിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കുന്നില്ല, ഹോണസ്റ്റ്ലി ഞാൻ ഇവയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് ക്രിസ്ത്യാനോ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ബെസ്റ്റ് അവാർഡ് ഇപ്പൊ കാണാറ് പോലുമില്ല എന്നുകൂടിയൊക്കെ ക്രിസ്ത്യാനോ പറയുന്നുണ്ട്. എന്തായാലും CR7 വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ അവാർഡുകളെ പറ്റിയൊന്നും ഇപ്പൊ താൻ ചിന്തിക്കാറില്ല എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.